നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തു മുഖേന അന്വേഷിക്കാവുന്നതാണ് ഫോൺ മുഖേനയും അന്വേഷിക്കാം മറുപടി അപ്പോൾ തന്നെ ലഭിക്കും ഭാരതീയമായ ജ്യോതിഷ ശാസ്ത്ര പ്രകാരമാണ് മറുപടി നൽകുന്നത് പരിഹാര നിർദ്ദേശങ്ങളും ലഭിക്കും വളരെ ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളായിരിക്കും ആദ്യം നമുക്ക് ഒരു കോളിലേക്ക് പോകാം ഹലോ ഹലോ ആ പറഞ്ഞോളൂ സ്നാക്സ് പഴഞ്ഞി വിളിക്കുന്നത് നക്ഷത്രം എന്താ നക്ഷത്രം അനിഴമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനിഴം ആ എന്താ ചോദിച്ചോളൂ അറിയുന്നത് ജോലിക്ക് ആള് ജോലി സാധ്യത ഡീറ്റെയിൽസ് എല്ലാം അറിയാമോ ജനിച്ച ഡേറ്റ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓക്കെ ഇരുപത്തെട്ട് ഒന്ന് ഒന്ന് എട്ട് ഓ ശരി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രാവിലെ 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 ഇപ്പൊ എന്താ ശ്രമിക്കുന്നത് ഇപ്പം ബാങ്കിൽ ഇവിടെ രണ്ടു വർഷം മൂന്ന് വർഷം വർക്ക് ചെയ്ത് പോയി ആക്സിസ് ബാങ്കിലും

ഈ ജാതകമനുസരിച്ച് വിദേശധനം വരാനുള്ള ഭാഗ്യമുണ്ട് കർമ്മഭാവത്തിൽ അതായത് തൊഴിൽ സ്ഥാനത്ത് വ്യാഴൻ ഉച്ചരാശിയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സ്ഥിതിയിലെത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അർഹിക്കുന്നതിനേക്കാൾ ഇപ്പോൾ തടസ്സങ്ങൾ വരുന്ന ഒരു കാലം ഏഴര ശനി എന്നൊക്കെ പറയും അനിഴ നക്ഷത്രത്തിന് ഏഴര ശനിയൊക്കെ ആയിരുന്നു കൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും കാര്യതടസ്സം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാലമാണ് ഇപ്പൊ വരുന്നത് ഈ ഒരു ഒക്ടോബർ നവംബർ മുതൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കാലം വരുന്നുണ്ട് അപ്പോഴേക്കും വളരെ നല്ല അവസരങ്ങൾ കിട്ടും ടു തൗസൻഡ് ട്വന്റി അടുത്ത വർഷം വളരെ നല്ലൊരു സ്ഥിതിയിൽ എത്തുക അർഹിക്കുന്ന രീതിയിലുള്ള പ്ലേസ്മെന്റ് തന്നെ ലഭിക്കാനും വളരെ നല്ലൊരു സ്ഥിതിയിലേക്ക് എത്താനുമുള്ള ഭാഗ്യം ഇപ്പൊ ഗ്രഹസ്ഥിതിയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇപ്പോൾ ഈ തടസ്സം വരുന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് വരികേ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇപ്പം അങ്ങോട്ട് ശ്രമിച്ചോളൂ കേട്ടോ ും സന്തോഷമായിട്ടിരിക്കാം ഇത് വളരെ നല്ലൊരു ജാതകമാണ് സാധാരണഗതിയിൽ ജാതകങ്ങൾ ഒരു ആവറേജ് കാറ്റഗറിയിലായിരിക്കും ഇത് വളരെ നല്ലൊരു ജാതകമാണ് അതുകൊണ്ട് അർഹിക്കുന്നതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് കാണുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു ആറുമാസം കൂടി അങ്ങോട്ട് കുറച്ചൊക്കെ തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരാൻ അത്രേ ഉള്ളൂ അത് കഴിയുമ്പോഴേക്കും നല്ല സമയം എത്തിക്കോളൂ സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ആ അടുത്ത കോളിലേക്ക് പോകാൻ നോക്കാം ഹലോ 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 ആ പറഞ്ഞോളൂ ഹലോ ആ ആ നിന്ന് സന്തോഷ് നക്ഷത്രം എന്താ മോനെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു ആ കോച്ചിങ്ങിനൊക്കെ പോകുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ സമയം അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പഠന കാര്യങ്ങളിലൊരു താല്പര്യ കൊറവൊക്കെ വരും ശരീരത്തിന് ഒരു ക്ഷീണം ഒരു കാര്യത്തിലും താല്പര്യം ഇല്ലാത്തൊരു അവസ്ഥയൊക്കെ ഇപ്പൊ കാണുന്നു ശരിയല്ലേ അപ്പൊ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൃദയ സ്തോത്രം ജപിച്ചോളൂ ജയതു ജയതു സൂര്യം സപ്ത ലോകൈക ദീപം കിരണ ശമിത പാപം ക്ലേശ ദുഃഖസ്യ നാശം എന്ന് ആരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും ജപിക്കുക ഈ സ്തോത്രം ജപിക്കുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ശബ്ദങ്ങളുടെ കോമ്പിനേഷൻ ആണ് അക്കോർഡിംഗ് ടു എ സ്പെസിഫിക് വൃത്തം സംഗീതം പോലെ തന്നെയാണ് ഈ സംഗീതം നമ്മുടെ ബ്രെയിൻ സെന്റേഴ്സിനെ ബാധിക്കും പോസിറ്റീവ് ആയിട്ട് അപ്പൊ അതുപോലെ നമ്മുടെ ജപം കൊണ്ടിഫൻസിൽ ഡിഫൻസിൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ കാലം അനുകൂലമല്ല നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടി വരും ഇപ്പൊ അദ്ദേഹം വേണ്ട രീതിയിൽ അങ്ങോട്ട് ശ്രമിക്കുന്നില്ല എന്ന് വേണം കരുതാനായിട്ട് ഭാഗ്യമുള്ള ജാതകാണ് അപ്പൊ അതുകൊണ്ട് വിഷമിക്കാനൊന്നും ഇല്ല കുട്ടി നല്ല നിലയിൽ തന്നെ എത്തും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട ഒന്ന് ശ്രദ്ധിച്ചോളൂ കോച്ചിങ്ങിന് അയക്കുമ്പഴുമൊക്കെ അത് വേണ്ട രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക അത്രേയുള്ളൂ അപ്പൊ അച്ഛനോ അമ്മയോ ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം വേണ്ട രീതിയില് ഈ സമയത്ത് ആരോഗ്യസ്ഥിതി ഇപ്പൊ അത്ര നല്ലതല്ല ടൂ വീലർ റൈഡ് ഒന്നും വേണ്ട വേണ്ടാന്ന് പറഞ്ഞോളൂ ഏഴര ശനിയിലെ കാലം എന്ന് പറയും പൂരാട നക്ഷത്രത്തിന് അപ്പൊ ഈ ടൂ വീലർ റൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ടു വീലർ റൈഡ് അഡ്വഞ്ചറസ് ട്രിപ്സ് ഈ രാത്രികാല സഞ്ചാരം അതോ ഈ അത് മാത്രം പോരാ പഠിപ്പിക്കുക ഇതിനകത്ത് ഇപ്പൊ ഒരു ശുക്രന്റെ ഒരു ബന്ധം വരുന്നതുകൊണ്ട് ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ലൈക്ക് സംഗീതം നൃത്തം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് ആക്കുക ഒരു താളബോധമൊക്കെ ഉണ്ടെന്നാണ് കാണുന്നത് ഇയാൾക്ക് അപ്പൊ അതുകൊണ്ട് സംഗീതം കൂടെ ഒന്ന് ട്രൈ ചെയ്യുന്ന വളരെ നന്നായിരിക്കും അതും വേണം ഹയർ സ്റ്റഡീസിന് തീർച്ചയായിട്ടും പോകണം സയൻസ് തന്നെയാണ് നല്ലത് ലൈഫ് സയൻസസ് വളരെ നല്ലതാണ് ലൈഫ് സയൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് സുവോളജിയും ബയോളജി അല്ലെങ്കിൽ ബോട്ടണിയൊക്കെ എടുക്കാവുന്നതാണ് ലൈഫ് സയൻസസ് വളരെ നല്ലതാണ് അല്ലെങ്കിൽ വളരെ അപ്ലൈഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് ഇപ്പൊ ബി എസ് സിക്ക് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സസിനും പോകാവുന്നതാണ് ട്രഡീഷണൽ ആണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ബോട്ടണി ജുവോളജി ഒക്കെ അല്ലാതെ തന്നെ വളരെ അപ്ലൈഡ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് ലൈഫ് സയൻസസുമായിട്ട് ബന്ധപ്പെട്ട ബയോ ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ആ രീതിയിലുള്ള കോഴ്സസിന് പോവുകയും ചെയ്യാം കാരണം ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട അതിപ്പോൾ ആർമിയിലും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കോറിൽ വരാം സയൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഡിഫൻസിൽ പല പല കോഴ്സ് ഉണ്ടല്ലോ എഡ്യൂക്കേഷൻ കോറുണ്ട് സപ്പോൾ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോറുണ്ട് അപ്പോൾ ഏതെങ്കിലും ആ ഫീൽഡിലും ട്രൈ ചെയ്യാവുന്നതാണ് ആഫ്റ്റർ ഹിസ് ഗ്രാജുവേഷൻ അങ്ങനെയും ചെയ്യാവുന്നതാണ് എന്തായാലും ഡിഫൻസ് ഫോഴ്സിൽ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട് പക്ഷെ അയാൾ അയാളൊന്നിലും അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഒരു ലക്ഷ്യബോധമില്ലായ്മ കാണുന്നുണ്ട് വിഷമിക്കാനൊന്നുമില്ല സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം ഹലോ 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 വിളിക്കുന്ന വയനാട്ടിൽ വയനാട് എന്താ നക്ഷത്രം മോളുടെ നക്ഷത്രാണ് എനിക്ക് മോളുടെ പേര് അഭയ ആ പിന്നെ നക്ഷത്രം ഏത് ആണെന്ന് അറിയാമോ അവൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയൊൻപതിലാണ് ജനിച്ചത് അല്ലേ ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് ഒമ്പത് മെയ് ഒമ്പതാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നു അവള് ഡിഗ്രി ഫൈനൽ ഇയർ ആണ് ഈ വർഷം ഏത് ഡിഗ്രിയാണ് അവളെടുത്തിരിക്കുന്നത് ഹിസ്റ്ററി ഹിസ്റ്ററി ആ ജനിച്ച സമയം അറിയാമോ സമയം അറിയാമോ മണിയല്ല മണി രാത്രി രാത്രി ണിയല്ലേ പതിനൊന്നരയ്ക്ക് അല്ലേ ആ എവിടെയാ കേരളത്തിൽ എവിടെയാ ജനിച്ചത് വയനാട്ടിൽ തന്നെ തന്നെ കാരണം ജനിച്ച സ്ഥലവും വളരെ പ്രധാനമാണ് ആ സ്ഥലത്തെ സമയമാണ് നമ്മൾ എടുക്കുന്നത് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് ജനിക്കുമ്പോഴുള്ള ഗ്രഹസ്ഥിതിയാണ് നമ്മൾ ജാതകത്തിൽ നോക്കുന്നത് അതാണ് പ്രത്യേകിച്ച് നമ്മൾ അറിയേണ്ട സ്ഥലവും തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം അപ്പോൾ കുംഭം രാശിയാണ് കുംഭം രാശിയാണ് അവിട്ടം അവിട്ടം നക്ഷത്രം തന്നെയാണ് മൂന്നാം പാദം എന്ന് പറയും നല്ലൊരു സമയം വരുന്നുണ്ട് ഇപ്പൊ അത്ര നല്ല സമയമല്ല പിന്നെ എന്താ അറിയണ്ട ചോദിച്ചോളൂ അവള് സ്പോർട്സിൽ കൂടെയാണ് സ്പോർട്സ് ഹോട്ടലിൽ കൂടെയാണ് പഠിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പത്തനംതിട്ട ജയിലാണ് പിന്നെ ഉള്ളത് പഠിച്ചോണ്ടിരിക്കുന്നത് അപ്പം സോഫ്റ്റ് ഹോൾ എന്ന് പറഞ്ഞൊരു കളിയാണ് അവർ കളിച്ചോണ്ടിരിക്കുന്നത് നല്ലത് ചൊവ്വ ബലവാനാണ് ചൊവ്വ ബലവാനായതുകൊണ്ട് ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഫിസിക്കൽ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ ഷൈൻ ചെയ്യാനുള്ള ഭാഗ്യമുണ്ട് എന്ന് മാത്രമല്ല ചൊവ്വ ബലവാനായതുകൊണ്ട് യൂണിഫോം ജോബ് യൂണിഫോം എന്ന് വെച്ചാൽ യൂണിഫോമൊക്കെ ഇട്ട് ഡിഫെൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും രംഗത്ത് ജോലി ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട് പൊതുവേ ഭാഗ്യമുള്ള ജാതകമാണ് കർക്കിടക ലഗ്നമാണ് പിന്നെ ആകെ ഒരു കാര്യം ഇയാൾക്ക് അല്പം ഒരു കോപ സ്വഭാവവും എടുത്തു ചാട്ടവും ഉണ്ട് അതൊന്ന് നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അതൊന്ന് നിയന്ത്രിച്ചു കഴിയുമ്പോഴേക്കും പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കോളൂ നല്ലൊരു സമയം വരുന്നുണ്ട് ഇദ്ദേഹത്തിന് ഒരു ജോലി കിട്ടുന്നു മാത്രമല്ല വിദേശ ബന്ധം വരാനുള്ള ഭാഗ്യമുണ്ട് വിദേശത്തു നിന്ന് ധനാഗമം എന്ന് നമ്മൾ പറയും അപ്പോൾ അതിനുള്ളൊരു ഭാഗ്യമുണ്ട് പൊതുവേ നല്ലൊരു ജാതകമാണെന്നറിയാം എല്ലാ ഐശ്വര്യങ്ങളും വരും സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ അടുത്ത കോളിലേക്ക് ആ പറഞ്ഞോളൂ കൊല്ലത്തു സിന്ധു വേണ്ടി നക്ഷത്രം പറയൂ നക്ഷത്രം എന്താ എത്ര അറിയണ്ട ഫെബ്രുവരി പന്ത്രണ്ടാം എന്താ അറിയേണ്ടത് പഠിത്തത്തില് അല്പ ഒരു അലസത കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ പ്ലസ് കഴിഞ്ഞു ആ പ്ലസ് ടു കഴിഞ്ഞു പഠിത്തത്തില് അല്പം ഒരു താല്പര്യ കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് പഠിത്തത്തില് താല്പര്യ എടുക്കാൻ പറയുക വിദേശം ട്രൈ ചെയ്യാവുന്നതാണ് അല്പം ഒരു കാര്യം തടസ്സമുള്ള ഇപ്പൊ അല്പ ഒരു കാര്യ തടസ്സമുള്ള സമയമാണ് ഒരു ആറുമാസം കൂടി കഴിയുമ്പോ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള സമയം വരും പൂരം നക്ഷത്രം ആയതുകൊണ്ട് ആറുമാസം കൂടെ കഴിയുമ്പോൾ വിദേശത്ത് പോകാനും നല്ലൊരു സ്ഥിതിയിലേക്ക് വരാനും ഒക്കെ ഉള്ള ഭാഗ്യണ്ട് പൊതുവേ ഭാഗ്യമുള്ള ജാതകം തന്നെയാണ് കേട്ടോ ഭാഗ്യമുള്ള ജാതകം ആയതുകൊണ്ട് ഉയർച്ച വ്യാഴനൊരു ബലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു സ്ഥിതി വരും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട് എല്ലാ കാര്യങ്ങളും അല്പം വൈകിയായിരിക്കും കിട്ടുക അതാണ് ഈ ജാതകത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പൊ അല്പ കാര്യ തടസ്സമുള്ള സമയമാണ് ആറ് മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സമയം വരും ഒരു ഓഗസ്റ്റ് മുതലൊക്കെ മെച്ചമായിട്ടുള്ള സമയം പ്രതീക്ഷിക്കാം രണ്ടായിരത്തി കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ഇപ്പൊ അത്ര മെച്ചമായിട്ടുള്ള ഒരു സമയമല്ല ഇപ്പൊ ഒരു കാര്യം ചെയ്യുക ശനിപ്രീതിയൊക്കെ വരുത്തുക ശനി പ്രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക ശനിയാഴ്ച അതുകൂടാണ്ട് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശനിയുടെ അഷ്ടോത്തര ശരനാമാവലി ദൂസവും ജപിക്കുക ഇതൊക്കെ കൊണ്ട് ശനിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കൂടും കേട്ടോ അപ്പോൾ എന്നു മാത്രമല്ല നല്ലൊരു സ്ഥിതിയിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട് ഇപ്പോഴുള്ള സമയം അവസരങ്ങള് വെറുതെ കളയാതിരിക്കും അത് പ്രത്യേകം പറയുക വെറുതെ കളയരുതെന്നുള്ളതാണ് അപ്പം അതൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളാൻ പറയുക അല്പം ഒരു താല്പര്യക്കുറവൊക്കെ വരിക പാഠം താല്പര്യക്കുറവല്ല അതാണ് അതാണ് ഞാൻ പറഞ്ഞു അലസതയാണല്ലോ താല്പര്യക്കുറവ് വരാനൊക്കെയുള്ളൊരു സാധ്യതയുള്ളൂ പിന്നെ ഒരു സുഖിമാനാണേ

എത്ര എത്ര വയസ്സായി വയസ്സായി ജോലി നക്ഷത്രം രേവതി 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 നക്ഷത്രത്തിന് ഇപ്പൊ തരക്കേടില്ലാത്ത സമയമാണ് വരുന്ന ഏതാനും മാസങ്ങൾക്കകത്ത് തന്നെ ജോലിയിൽ എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗം ഉണ്ടാകാനുള്ള ഭാഗ്യം ഗവൺമെന്റ് ജോലി അല്പം വൈകിട്ടായിരിക്കും കിട്ടുക ഇപ്പൊ എന്തായാലും സ്വന്തമായിട്ട് വരുമാനം ഇപ്പൊ എന്തെങ്കിലും വരുമാനം ഉണ്ടോ ആ അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ വരുമാനം ഉണ്ടാകാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ് രേവതി നക്ഷത്രം ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ജോലി ഉണ്ടാവും എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ജോലി കിട്ടും എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലൊരു ജോലി കിട്ടാനുള്ള ഇപ്പൊ പ്രൈവറ്റ് ഫാമിലല്ലേ വർക്ക് ചെയ്യുന്ന അല്ലേ അതെ അവിടെ തന്നെ ഒന്നുകിൽ ശമ്പള കൂടുതലോ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യമൊക്കെ വരാനുള്ള ഒരു യോഗമുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല ചൊവ്വയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക കോപ സ്വഭാവം ഒക്കെ ഉണ്ടല്ലോ അല്ലെ അല്പ ദേഷ്യമൊക്കെ ഉണ്ടല്ലോ അല്ലെ അതൊന്നും നിയന്ത്രിച്ചോളൂ കേട്ടോ അത് നിയന്ത്രിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം സുന്ദരമാകും ദാമ്പത്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നല്ലതാണ് കേട്ടോ പൊതുവെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ് എല്ലാ കാര്യങ്ങൾക്കും ദാമ്പത്യം കുടുംബ ബന്ധങ്ങൾ ഇതിനൊക്കെ വളരെ നല്ലൊരു സമയമാണ് ഇപ്പോൾ അല്പം ഒരു ടെൻഷനും തടസ്സവും ആദ്യം വരും എന്നാലും നല്ലൊരു സമയമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളൂ കേട്ടോ വിഷമിക്കാനൊന്നുമില്ല അടുത്ത കോളിലേക്ക് പോവാ ഹലോ 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 എന്നാണ് ആ കാരമാണ് എന്റെ മോളുടെ കാര്യത്തിനു വേണ്ടിയാണ് ആ എന്താคะ नक्षत्र മോള് കൊണ്ട നാലു നാലു മാగం ആ മാർച്ച് 98 ലുള്ളതാണ് അല്ല എന്താ അറിയേണ്ട എത്ര വയസ്സായി അവൾക്ക് 20 വയസ്സ് കഴിഞ്ഞിപ്പോൾ ബിടെക് നെ പഠിക്കുന്നു ഏതിനാ ബിടെക് നെ പഠിക്കുന്നു വട്ടയറാണ് ആ എന്താ അറിയേണ്ട എന്ന് ചോദിച്ചോളൂ അവൾക്ക് ജോലിയാകുമോ എന്നെ വരെ ജോലിയാവുന്നതിന് യാതൊരു സംശയവും വേണ്ട നാല് വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അയാൾക്ക് വളരെ നല്ലൊരു സമയം ഇരുപത്തിനാല് വയസ്സ് മുതൽ ക്രമേണ സിസ്റ്റമാറ്റിക് റൈസ് ടു കംഫേർട്സ് ആൻഡ് റിച്ചസ് നമ്മൾ പറയും ക്രമാനുഗതമായിട്ട് ഇയാൾക്ക് നല്ലൊരു സ്ഥിതി വരാനുള്ള ഭാഗ്യമുണ്ട് ഇരുപത്തിനാല് വയസ്സ് മുതൽ ഇപ്പോൾ തരക്കേടില്ല ആ സമയം തരക്കേടില്ല ഒരു വർഷം കൂടി കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള ഒരു സമയം വരും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇരുപത്തിനാല് വയസ്സ് മുതലാണ് ക്രമമായിട്ട് ഉയർച്ചയുടെ ഒരു ഭാഗ്യം അതുകൊണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെയില്ല സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ കുട്ടി ഭാഗ്യമുള്ള കുട്ടിയാണ് അതുകൊണ്ട് ഭാഗ്യമുള്ള ജാതകമുണ്ട് പ്രത്യേക യോഗങ്ങളൊക്കെയുണ്ട് ജാതകത്തിൽ അതുകൊണ്ട് നല്ല ഉയർച്ച വരും സന്തോഷമായിട്ടിരുന്നുള്ളൂ കേട്ടോ ശരി ഇനി ധാരാളം കത്തുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട് നക്ഷത്ര ഫലത്തില് അപ്പോ കത്തുകൾക്കുള്ള മറുപടിയും ഇതിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കുക ആദ്യത്തെ കത്ത് ശ്രീമതി ജനനി പാലത്തിൽ ചേർപ്പുളശ്ശേരിയിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നത് മകൾ ഡലസ് യു എസ് എയിലാണ് ഏഴ് വർഷമായി ഐ ടി ഫീൽഡിലാണ് വയസ്സ് മുപ്പത്തി രണ്ടായി ഇതുവരെയായിട്ടും വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് വിവാഹം നടക്കും എന്നുള്ളതാണ് വിഷമം ഉണ്ടാക്കുന്ന കാര്യം എല്ലാ സൗകര്യങ്ങളും കൊണ്ട് കാണാനും നല്ലതാണ് എന്നിട്ടും വിവാഹം നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പരാതി നക്ഷത്രം പൂയമാണ് മുപ്പത്തിരണ്ട് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത ഒരവസ്ഥയാണ് കലാകാരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് യു എസിലെ പല ടി വി പ്രോഗ്രാംസിലും വന്നിട്ടുണ്ട് അവിടെ അല് അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് എന്നാണ് കത്തിൽ പറയുന്നത് വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല അയാൾക്ക് വളരെ നല്ല നല്ലൊരു വിവാഹം തന്നെ കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവും വളരെ സോഫ്റ്റ് ഹാർട്ടഡാണ് പെട്ടെന്ന് സന്തോഷിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഏഴാം ഭാവാധിപൻ ആറിൽ മറഞ്ഞു അതുകൊണ്ടാണ് ഈ വിവാഹം നടക്കാൻ ഒരു താമസം വരുന്നത് അതുകൊണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെ ഇല്ല ഈ മുപ്പത്തിരണ്ട് വയസ്സായി എന്ന് പറഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇയാളുടെ ഒരു ഭാഗ്യകാലം പിന്നെ ശുക്രൻ ഉച്ചസ്ഥനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കലാരംഗത്ത് നന്നായിട്ട് ശോഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് മാത്രമല്ല വിവാഹ ും വളരെ നല്ലൊരു സ്ഥിതിയിലേക്ക് വരാനുള്ള ഭാഗ്യമുണ്ട് ഷീൽ ബിക്കം വെരി ഫേമസ് മ്യൂസിക്കിൻ്റെ രംഗത്തും വളരെ നല്ലൊരു സ്ഥിതിയെത്തും മ്യൂസിക്കില് ഒരു റെക്കഗ്നേഷൻ മ്യൂസിക്ക് മാത്രമല്ല ചലനം ഇവിടെ നൃത്തത്തിലും ഒരു പ്രാവീണ്യമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കം ഡാൻസ് അങ്ങനെയുള്ള ഒരു പെർഫോമൻസിൽ വളരെ നല്ലൊരു സ്ഥിതിയിലെത്തും പിന്നെ വിദേശത്ത് തന്നെ തുടരുന്നതാണ് നല്ലത് അവിടെ തന്നെ മിക്കവാറും സെറ്റിൽ ചെയ്യാനുള്ളൊരു യോഗമാണ് ഇതിനകത്തുള്ളത് ദേശം വിട്ടുള്ള വാസമാണ് ഇതിനകത്ത് കാണിക്കുന്നത് എന്തായാലും അയാൾക്ക് വളരെയധികം സന്തോഷിക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് പക്ഷേ ഈ നക്ഷത്രവും ഗ്രഹസ്ഥിതിയും അനുസരിച്ച് നന്നായിട്ട് പൊരുത്തം നോക്കിയിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ നല്ല പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവൂ എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക കാരണം ഏഴാം ഭാവാധിപത്യം അപ്പോൾ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങള് വിവാഹത്തിന് ശേഷം വരാണ്ടിരിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് പൊരുത്തം നോക്കി മാത്രം വിവാഹം കഴിക്കുക സന്തോഷായിരിക്കുക എല്ലാ ഐശ്വര്യങ്ങളും വരും അടുത്ത കോളിലേക്ക് പോവാത്തോട്ടിൽ നിന്ന് പറഞ്ഞോളൂ മകന്റെ നക്ഷത്രം എന്താണ് ജനിച്ച സമയം ഡേറ്റ് ഇരുപത്തിമൂന്ന വയസ്സ മുപ്പത് വയസ്സായി ആ പറഞ്ഞോളൂ ജനിച്ച സമയം മോന്റെ കാര്യം ഒന്നും ഒന്നും അറിയാൻ വേണ്ടിട്ടാണ് കല്യാണം ആയിട്ടില്ല ആയിട്ടില്ല ഭാവി ആണ് അതെ ഈ ഗുളിക സ്ഥിതി വന്നതുകൊണ്ട് ഈ ഇടയ്ക്ക് വെച്ച് പഠിത്തമോ ഒന്ന് താഴേക്ക് വരികയോ മുടങ്ങുകയോ ചെയ്തിട്ടുണ്ട് അല്ലേ അതാണ് ഗുളികസ്ഥിതി വന്നു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട് പഠനം ഇടക്ക് വെച്ചൊന്നും തടസ്സപ്പെടുക ഇല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഇപ്പൊ ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന ആൾക്ക് ഫസ്റ്റ് ക്ലാസ് ആവും ഫസ്റ്റ് ക്ലാസ് കിട്ടേണ്ട ആൾക്ക് സെക്കൻഡ് ക്ലാസ് ആയി പോകും അങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇയാൾക്ക് പടുത്ത ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല കുറച്ച് വെറുതെ അലസമായിട്ട് സമയം കളഞ്ഞു കുറെ കൂട്ടുകെട്ട് നോക്ക കൊണ്ട് സമയം കളഞ്ഞു എന്നുള്ള കാര്യം ഇതിനകത്ത് കാണുന്നുണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെ ഈ വർഷം ചെറിയൊരു ജോലി കിട്ടും സംശയം വേണ്ട ഇപ്പം

നല്ല സമയമാണ് ഇപ്പൊ ഇപ്പൊ നല്ല സമയം വെച്ചാ വളരെ നല്ല സമയം എന്നുള്ളതല്ല ഇപ്പൊ തരക്കേടില്ലാത്ത സമയമാണ് സ്വന്തമായിട്ട് വരുമാനം എന്തായാലും ഉണ്ടാവും രണ്ടു വർഷം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ വളരെ നല്ലൊരു കാലം ആരംഭിക്കും സംശയം എന്താ സംശയം എന്താ ഇപ്പൊ ശ്രമിച്ചോളൂ ഇപ്പൊ ഇപ്പൊ തന്നെ ഈ ഒൻപത് മാസത്തിനകം തന്നെ വിവാഹം നടക്കാൻ ഭാഗ്യമുള്ള ഒരു കാലമാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് ശ്രമിച്ചോളൂ കേട്ടോ ഇപ്പൊ ശ്രമിച്ചു അല്ല അതൊന്നും അതൊക്കെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക പിന്നെ നാരായണീയ പാരായണം നടത്താൻ പറയുക അപ്പൊ തന്നെ സ്വഭാവത്തിൽ ഒരു നിയന്ത്രണം വരും അമ്മ ഷഷ്ടി എടുക്കുക ഷഷ്ടി വ്രതം എടുത്തു കഴിഞ്ഞാൽ മക്കളുടെ ഐശ്വര്യത്തിന് അത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് മുരുക പ്രീതി വരുത്തുക അപ്പോൾ മക്കളുടെ സ്വഭാവമൊക്കെ കുറച്ചുകൂടെ മെച്ചമാകും ദൈവാനുഗ്രഹം ലഭിക്കും എന്ന് മാത്രമല്ല പൊതുവേയുള്ള ഐശ്വര്യവും മെച്ചമാകും അപ്പോൾ അമ്മ ഷഷ്ടി വ്രതം എടുത്തോളൂ മകൻ നാരായണീയം ദിവസവും പാരായണം ചെയ്യട്ടെ എല്ലാ ഐശ്വര്യങ്ങളും വരും സ്വഭാവത്തിലും വളരെയധികം മാറ്റങ്ങൾ വരും സന്തോഷമായിട്ടിരുന്നുള്ളൂട്ടോ അടുത്ത കോളിലേക്ക് പോവാം ഹലോ ഹലോ ആ പറഞ്ഞോളൂ ആ സാർ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് എന്റെ പേര് അജിത മോന്റെ കാര്യത്തിന് വേണ്ടി വിളിച്ചതാണ് വയസ്സായി മോനെ തൊണ്ണൂറ്റിയേഴ് ഏപ്രിൽ പതിനഞ്ച് മേഡം രണ്ട് എന്താ നക്ഷത്രം പൂയം പൂയം നക്ഷത്രം എന്താ ചോദിച്ചോളൂ ആ മോന്റെ ജോലിക്കാരി ഒക്കെ അറിയാൻ വിളിച്ചതാ ജോലി ഈ വർഷം തന്നെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട് പൂയം നക്ഷത്രമായതുകൊണ്ട് പൂയം നക്ഷത്രത്തിന് ഈ വർഷം തന്നെ വരുമാനം ഉണ്ടാവും അതിന് സംശയം വേണ്ട ഇപ്പൊ നന്നായിട്ട് ശ്രമിച്ചോളൂ ഇപ്പൊ എന്തെങ്കിലും വരുമാനം ഉണ്ടോ ആൾക്ക് പുള്ളിക്കുള്ള ജോലിയൊന്നും ആയില്ല ആയിക്കോട്ടെ ഇപ്പൊ ശ്രമിച്ചോളൂ ഇപ്പൊ ശ്രമിച്ചോളൂ ഏതാനും മാസങ്ങൾക്കകം തന്നെ ഒരു മൂന്ന് മാസത്തിനകം തന്നെ സ്വന്തമായിട്ട് വരുമാനം വരും ഇയാൾക്ക് പിന്നെ എല്ലാത്തിനും ഒന്ന് ഇറങ്ങി പുറപ്പെടാനായിട്ട് ഒരു മടിയുണ്ടാവേ ആ മടിയൊക്കെ അങ്ങോട്ട് മാറ്റണം കേട്ടോ അപ്പൊ അതിനായിട്ട് ദേവി ക്ഷേത്ര ദർശനം നടത്തിക്കൊള്ളാൻ പറയൂ വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഒരു മുഹൂർത്തകാലം നാൽ നാൽപ്പത്തിയെട്ട് മിനിറ്റ് ക്ഷേത്രത്തിന് ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞോളൂ കേട്ടോ അപ്പോഴേക്കും മനസ്സിന് ഒരു ശാന്തത വരും ഒരു ഊർജസ്വലത വരും അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവ് വരും ഒരു ലക്ഷ്യബോധം വരും അപ്പം അതോടുകൂടി ഇയാൾക്ക് ഉയർച്ച ആരംഭിക്കുകയും ചെയ്യും എന്തായാലും ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഈ വർഷം തന്നെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട മകനോട് പറഞ്ഞോളൂട്ട് ശ്രമിക്കാനായിട്ട് കേട്ടോ സന്തോഷമായിട്ടിരുന്നുള്ളൂ ഓം വിഘ്നേശ്വര ഓക്കെ അടുത്ത ഹലോ 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 സാർ സാർ ഞാൻ തിരുവനന്തപുരത്ത് ബാലരാകുര ഞാന് ഒരു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ആളാണ് ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുണ്ട് അതിനുള്ള സമയം കൊള്ളാമെന്ന് നോക്കാമേ എന്താ നക്ഷത്രം നക്ഷത്രം അവിട്ടം അവിട്ടം മകരക്കൂറാണോ കുംഭക്കൂറാണോ കുംഭക്കൂറാണ് ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ അത് നല്ല കാര്യാണ് പക്ഷെ ഇപ്പൊ അത്ര നല്ലൊരു സമയല്ല ഇപ്പൊ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും കാര്യതടസ്സവും അല്പം ധനനഷ്ടവും വരുന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് അധികം പണം മുടക്കിയുള്ള ബിസിനസ് കൊള്ളില്ല രണ്ടു വർഷത്തേക്ക് അങ്ങനെയുള്ള പണം മുടക്കിയുള്ള ബിസിനസ്സിൽ ഇറങ്ങാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാണ് കാണുന്നത് ചെറിയ രീതിയിലൊക്കെ ആവാം അതുകൊണ്ട് ലാഭം വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ലാഭം വന്നാൽ തന്നെയാതെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു കാലമാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തോളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പം റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത് വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം കളയുക എന്നാൽ എൻഗേജ്മെന്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്തോളൂ കേട്ടോ പക്ഷെ അധികം പണം ചെലവാക്കേണ്ട എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ ഹലോ അപ്പം അത് പ്രത്യേകം ഓർത്തോളൂ കേട്ടോ അധികം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും വരും സന്തോഷമായിട്ടിരുന്നുള്ളൂ ആ ഇനി ഒരു കത്തിലേക്ക് പോകാം കുമാരി താര നിവിൻ പുനല്ലൂർ ബി കോം ഈ വർഷം കഴിയും ഹയർ സ്റ്റഡീസിന് എന്താണ് അനുയോജ്യം എന്നുള്ളതാണ് നക്ഷത്ര വായില്യമാണ് താരാ നിവിൻ പുനല്ലൂരിൽ നിന്നാണ് ജാതകമനുസരിച്ച് ലോ നിയമം പഠിക്കാനാണ് യോഗം ബി കോം പഠിച്ചതുകൊണ്ട് നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടഡ് അക്കൗണ്ടൻസി സി എ സി എം എ സി എം എ വളരെ നല്ലതാണ് നിങ്ങളുടെ അടുത്ത് തന്നെ അതിനുള്ള ചാപ്റ്റർ ഉണ്ടാവും സി എം എ കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറി ഈ കോഴ്സസ് ഒക്കെ വളരെ അനുയോജ്യമാണ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് ആണ് ബി കോം ആയതുകൊണ്ട് ആ ഫീൽഡിൽ നല്ലൊരു സ്ഥിതി എത്തുന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കർമാധിപൻ ഉച്ചരാശിയിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിയിൽ നല്ല സ്ഥാനത്തെത്തും വളരെയധികം സമ്പാദ്യം വരും എന്ന് മാത്രമല്ല ഒരു സ്ഥാനപ്രാപ്തിയും അധികാരമുള്ള ഒരു സ്ഥാനപ്രാപ്തിയും വരും സന്തോഷമായിട്ടിരിക്കുക എല്ലാ ഐശ്വര്യങ്ങളും വരും നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ എഴുതാം കത്തുകൾക്കുള്ള മറുപടി നക്ഷത്ര ഫലം പ്രോഗ്രാമിൽ ലഭിക്കും ഫോൺ ചെയ്യുക ഫോൺ ചെയ്യുന്നതിനുള്ള മറുപടി അപ്പം തന്നെ ലഭിക്കും എല്ലാ ദിവസവും നക്ഷത്രഫലം പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കത്തുകൾക്കുള്ള മറുപടി എല്ലാ ദിവസവും കാണുക എല്ലാ ദിവസവും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കത്തിന് കത്തുകൾക്കുള്ള മറുപടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് കത്തുകൾ അയക്കേണ്ട വിലാസം നക്ഷത്രഫലം ന്യൂസ് എയ്റ്റീൻ കേരളം കുളത്തൂർ പിയൊ കഴക്കൂട്ടം തിരുവനന്തപുരം ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം